മുന്നമല്ലേ അഡ്വക്കേറ്റ് ബി സത്യന്റെ മകൻ ബോബിയുടെ നാലാം ഓർമ്മ ദിനം തട്ടത്തുമല ബഡ് സ്കൂളിൽ ആചരിച്ചു. ചടങ്ങിൽ ബോബി മെമ്മോറിയൽ ബഡ് സ്കൂൾ എന്ന ഗ്രാമപഞ്ചായത്ത് നാമകരണവും ഫോട്ടോ അനാച്ഛാദനവും നടന്നു. മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടിയായിരുന്നു ബോബി. ഇതുപോലെ പ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി മുൻകൈയെടുത്ത രണ്ട് ഘട്ടങ്ങളിലായി ഏകദേശം അരക്കോടിയിലേറെ തുക MLA ഫണ്ടിൽ നിന്നും ചെലവഴിച്ച് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുമുള്ള പകൽ വീടൊരുക്കുകയായിരുന്നു. ജില്ലയിലെ മികച്ച സ്കൂളുകളിലൊന്നായ തട്ടത്തുമല ബഡ് സ്കൂളിൽ നിലവിൽ 40 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് കുട്ടികൾക്ക് സ്മാർട്ട് ഫോൺ, ടെലിവിഷൻ, ഭക്ഷ്യധാന്യ കിറ്റ്, പഠനോപകരണങ്ങൾ തുടങ്ങിയവ വിതരണം ചെയ്തു. തമിഴ് സിനിമാ താരം വിജയിയുടെ ജന്മദിനത്തിന്റെ ഭാഗമായി കുട്ടികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. യോഗത്തിൽ പഴയ കുന്നുമ്മൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേന്ദ്രൻ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ ഗിരിജ, സിബി, സലീൽ, ജോണി, അജീഷ്, ശ്യാം, സ്മാർട്ട് ഫോൺ സംഭാവനയായി നൽകിയ മുൻ BRC കോർഡിനേറ്റർ സുരേഷ് ബാബു, ടെലിവിഷൻ സംഭാവന നൽകിയ അശോകൻ എന്നിവർ സംസാരിച്ചു. മുൻ MLA അഡ്വക്കേറ്റ് ബി സത്യൻ പഠനോപകരണങ്ങളും ഭക്ഷ്യകിറ്റുകളും വിതരണം ചെയ്തു. തട്ടത്തുമല എന്ന് പറയുന്ന സ്ഥലത്ത് അതിനോട് ചേർന്ന് നിൽക്കുന്ന പഴയകുന്നുമ്മൽ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബഡ് സ്കൂളാണ്. ബഡ് സ്കൂളെന്ന് പറയുന്നത് നമുക്കറിയാം, ഈ നമ്മുടെ സമൂഹത്തിൽ ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സ്ഥാപനമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനത്തോടുകൂടിയാണ് ഞാൻ ഈ സ്ഥാപനത്തെ ഓർക്കുന്നത്. 1996 ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന സന്ദർഭത്തിലാണ് തിരുവനന്തപുരത്ത് ജീവൻ പ്രകാശ് എന്ന പ്രസ്ഥാനത്തിൻ്റെ ഫാദർ ഫെലിക്സ് എന്ന് പറയുന്ന അദ്ദേഹം വന്ന് എന്നോട് ആവശ്യപ്പെട്ട പ്രകാരം ഇങ്ങനെ പ്രയാസമുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു സ്ഥാപനം ആരംഭിക്കണമെന്ന് പറഞ്ഞു. അന്ന് ആരംഭിക്കപ്പെട്ട് എല്ലാ പഞ്ചായത്തുകളിലും ഇതുപോലുള്ള ബഡ് സ്കൂളുകൾ ആരംഭിച്ചു. അതിലൊരെണ്ണമാണ് തട്ടത്തുമല ഇവിടെ ആരംഭിച്ച ബഡ് സ്കൂള്. ഞാനിവിടെ ജനപ്രതിയായി വന്നതിന് ശേഷം ഇവിടെ രണ്ട് ഘട്ടങ്ങളിലായി നല്ലൊരു തുക ചെലവഴിച്ചാണ് ഈ കാണുന്ന പ്രകാരം എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു കെട്ടിടം, ഒരു പകൽ വീട് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇക്കൂട്ടത്തിലാണ് ഞാൻ സ്മരിക്കുന്നത് മകൻ, എൻ്റെ മകൻ ബോബി നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് 4 തികയുന്ന ദിവസമാണ്. ഒരുപക്ഷെ 96 ഞാനൊരു ജനപ്രതി ആയിരുന്നപ്പോൾ കുടുംബനാഥനായിട്ടില്ല, കുടുംബമായിട്ടില്ല, വിവാഹം കഴിഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് ഒരു വിളിവിളി പോലെ തോന്നിയതാണ്, ഒരു ഭാവിയിൽ കുഞ്ഞുങ്ങൾക്ക് പ്രയാസമുള്ള അവസ്ഥ വരുമ്പോൾ അവർക്കൊരു ഇടത്താവളമായി ഒരു പകൽ വീടായി മാറുമെന്ന് കണ്ട് അന്ന് ആരംഭിക്കപ്പെട്ടത് ഒരു പക്ഷേ ഇന്നിപ്പോൾ ഈ ഘട്ടത്തിൽ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഉള്ള സൗകര്യങ്ങൾ നൽകുന്ന ഒരു സ്ഥാപനമായി മാറ്റിയെടുക്കാൻ കഴിഞ്ഞത് ഒരു പക്ഷേ അതൊരു കാവ്യനീതി, അതൊരു ഈ സന്ദർഭത്തിൽ അതൊരു വലിയ കാര്യമായി കാണുന്നു. ഞാൻ തീർച്ചയായിട്ടും ഈ സ്മരണ പുതുക്കുന്ന ഈ ദിവസം ഇവിടെ വന്ന് ഈ കുഞ്ഞുങ്ങളെ കാണാൻ എല്ലാ വർഷവും ഞാൻ വരാറുണ്ട്. ഇന്നും വന്ന് കുഞ്ഞുങ്ങൾക്ക് ഒക്കെ കഴിയുന്നൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ, പഠനം സംബന്ധിച്ചും അല്ലാത്തതും ഒക്കെ ആയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. അതിലുള്ള അതിയായ സന്തോഷം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതോടൊപ്പം ഈ സ്കൂള് നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി മകൻ്റെ പേരിൽ ബോബിയുടെ മെമ്മോറിയലായി ഈ സ്കൂൾ പ്രവർത്തിക്കുമെന്ന് തീരുമാനിച്ചു. ഇന്ന് ഔദ്യോഗികമായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അത് നാമകരണവും ചെയ്തു കഴിഞ്ഞു. ഈ സന്ദർഭത്തിൽ ഈ മഹത്തായ സ്ഥാപനം വളരെയേറെ എല്ലാവരുടെയും പിന്തുണയോടുകൂടി മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവിധ വിജയാശംസകളും ഈ സന്ദർഭത്തിൽ നേരുന്നു. ഫോട്ടോ അനാച്ഛാദനവും ബോബി മെമ്മോറിയൽ സ്കൂൾ എന്ന പ്രഖ്യാപനവും പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേന്ദ്രൻ നിർവഹിച്ചു. ബഡ് സ്കൂള് നമ്മുടെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളാക്കി മാറ്റുവാൻ ബഹുമാനായ ബി സത്യൻ MLA ആസ്തി വികസന മണ്ഡലിൽ നിന്നും ഏകദേശം 60 ലക്ഷം രൂപ നൽകുകയുണ്ടായി. ഇത് പൂർത്തിയാകുന്ന ഘട്ടത്തിൽ അന്തരിച്ചു പോയ അദ്ദേഹത്തിൻ്റെ മകൻ റോബിൻ്റെ പേര് കൊടുക്കാമെന്ന് ഗ്രാമപഞ്ചായത്ത് ഗവൺമെൻറ് നിർദ്ദേശം ഏകകണ്ഠമായി അംഗീകരിച്ചു. അങ്ങനെ ഒരു മണ്ഡലത്തിലെ ഏറ്റവും നന്നായി ഒരു സരസ്വതി ഭവനായി മാറ്റിയെടുക്കുവാൻ കഴിഞ്ഞത് ബി സത്യൻ MLA അവരുടെ കഴിവുകൊണ്ടാണ്. റോബിൻ്റെ 4 ജന്മദിനത്തിൽ ഇന്ന് ഈ തട്ടത്തുമല ബഡ് സ്കൂളിന് ഞങ്ങൾ റോബിൻ മെമ്മോറിയൽ ഹാൾ എന്ന് പേര് നാമനിർദ്ദേശം ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഫോട്ടോയും അനാച്ഛാദനം ചെയ്തു. തുടർന്നും ഈ ബഡ് സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൂട്ടായി എല്ലാവരും പരിശ്രമിക്കുമെന്നും അത് ബി സത്യൻ XML സഹായം ഇനിയും ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഈ കെട്ടിടം നമ്മുടെ പഞ്ചായത്തിന് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. HP News, ആറ്റിങ്ങൽ.